ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. പിന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടുക്കുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, അതും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ടിപ്സ് തന്നെയാണ് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജലദോഷം, കഫക്കെട്ട്, ചുമ ഒക്കെ വളരെ എളുപ്പത്തിൽ മാറും. അതുപോലെ തന്നെ മൂക്കടപ്പ് മാറാനും അത്യുത്തമമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് പനിക്കൂർക്കയിൽ എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ അതും എടുക്കുന്നുണ്ട്, പിന്നെ വേണ്ടത് നമ്മുടെ ഗ്രാമ്പുവാണ്, അതും ഒരു ചെറിയ 3 ഗ്രാമ്പുവാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ ചുവന്നുള്ളിയും നമ്മളുടെ പനിക്കൂർക്കയിലയും കൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് കടുകെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളുടെ മസ്റ്റാർഡ് ഓയിൽ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കടുകെണ്ണ വളരെയധികം നല്ലതാണ് മൂക്കടപ്പൊക്കെ മാറാനായിട്ട്. കുഞ്ഞു കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ, കുറേ നാൾ കേടാവാതെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ചൂടായി വരുന്ന കടുകെണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ചുവന്നുള്ളി ആദ്യം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. ആ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ പനിക്കൂർക്കയിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ പനിക്കൂർക്കയില വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സോപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അധികം ടിപ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മൂത്ത് തുടങ്ങുന്ന ആ സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി വരണം കേട്ടോ. അന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനതങ്ങ് മാറ്റി കൊടുത്തതിന് ശേഷം അതിനകത്തുള്ള നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിയും നമ്മളുടെ പനിക്കൂർക്കയിലയും കൂടെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം. ഗ്രാമ്പു ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചതച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും ഗ്രാമ്പു അങ്ങോട്ട് നന്നായിട്ടങ്ങ് പൊട്ടും. അപ്പോൾ നമ്മളുടെ മേത്തൊക്കെ ആവാനായിട്ട്, ശരീരത്തിൽ അത് എണ്ണ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രാമ്പു ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഇതുപോലെ ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഗ്രാമ്പു ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും ഫ്ലെയിം ഓൺ ആക്കി വെക്കേണ്ട ആവശ്യമില്ല. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി സൂക്ഷിക്കുക വീടുകളിൽ. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനായിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.